നിങ്ങൾ അല്പരാണല്ലോ, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അഖിൽ മരാറ കൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന്. സത്യത്തിൽ ഞാൻ അപ്പം തന്നെ ആ ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, കാരണം തിരിച്ച് മറുപടി ഒന്നും അതിൽ കൊടുക്കാൻ പറ്റില്ല, ഫേക്ക് ഐ ഡി എന്നാണ്. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ അയാൾക്കുള്ളൊരു മറുപടിയാണ്, ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് അഖിൽ മരാർ. അതുകൊണ്ട് തന്നെയാണ് അയാളെ കൂടെ നിന്നതും. ആ റീച്ച് കിട്ടാൻ തന്നെ വേണ്ടിയിട്ട് മാത്രമാണ്, റീച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ആദ്യം ഇഷ്ടപ്പെടുക ആ വ്യക്തിനെ തന്നെ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ആരാന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെയാണ്. അപ്പം റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിലുപരി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് റീച്ച് കിട്ടുക. ഇപ്പം ഞാൻ എന്തുകൊണ്ട് അജ്മൽഖാൻ ഇഷ്ടപ്പെടുന്നു? അതുകൊണ്ട് തന്നെയാണ് അജ്മൽഖാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്നിപ്പോ യൂസ് ഇന്നിപ്പോ ഡോക്ടർ ഹുസൈൻ സാഹിബ് ഉണ്ട്, ഞാൻ കണ്ടിരുന്നു, അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കുള്ള ഇഷ്ടം തന്നെയാണ് അതിനുള്ള മറുപടിയാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ, എൻ്റെ മറുപടി മനസ്സിലായില്ലേ? അല്ല, അതാ ഞാനത് അതാ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളത് കാഷ്വലി സംസാരിച്ചൊരു കാര്യമാണ്. കാര്യം ഫൈസലിക്ക് ഇപ്പം ഒരുപാട് ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒക്കെ കണക്ക് മാറി ഇരുന്നിട്ട് മസിലൊക്കെ പിടിച്ചിട്ട് ഒക്കെ നടക്കാം. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് ഈ കാലഘട്ടത്തിനെ മനസ്സിലാക്കി ഭയങ്കര ഹെവിലി അപ്ഡേറ്റഡ് ആണ്. ഇതാ എന്താ, അതാണ് ഏറ്റവും ബെസ്റ്റ് സെൻസ്. നമ്മൾ 90s-ലേക്കും 2000s-ലേക്കും സഞ്ചരിക്കുക എന്നുള്ളതല്ല, 2030s-ലേക്കാണ് സഞ്ചരിക്കേണ്ടത്. അതിൽ ഭയങ്കര വിജയമാണ് പുള്ളി. എഴുതി വെച്ചോളൂ 2030 വയസ്സിൽ കേട്ട സാധനം എന്താന്ന്. കേട്ടല്ലോ, 2030 വരെ വേണ്ടി വരില്ലാന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ്ലി പറഞ്ഞതാ, ഞാൻ എൻ്റെ 55-ാമത്തെ വയസ്സിൽ എന്താണോ എന്ന് എനിക്ക് ഇപ്പോഴേ പ്ലാൻ ഉണ്ട്. ഉണ്ടായിരുന്നോ? ഇപ്പോഴേ പ്ലാൻ ഉണ്ട്. ഇപ്പോഴേ പ്ലാനിങ് ഉണ്ടല്ലേ. 35 എന്താണോ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഒരു 20 വർഷത്തിന് ശേഷം എന്താകണമെന്ന് എവിടം വരെ എത്തണമെന്ന്. ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലേ, അവർക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? അല്ല, ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് രണ്ട് പ്രശ്നമുള്ളത്, ഞാൻ എൻ്റെ ഒരു സീരിയസ് പ്രശ്നം പറയാം. ഇപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് ക്യാപ്ചർ ചെയ്യുകയാണ്. പണ്ട് തമാശയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്, രാത്രിയിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പല മാന്യന്മാരും അൽമതേണ്ടി വരുമെന്ന്. അതായത് ഈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ആരും അറിയാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ആ മാന്യത. എല്ലാ 24 മണിക്കൂറാണ് നമ്മൾക്ക് ഒരു ദിവസം ഉള്ളെങ്കിൽ അതിലൊരു 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഈ 16 മണിക്കൂർ നമ്മൾ എല്ലാവർക്കും ഒപ്പം ചെലവഴിക്കുകയാണ്. ഈ 16 മണിക്കൂറിൽ 15.5 മണിക്കൂറും നമ്മൾ ഏറ്റവും മനോഹരമായ മനുഷ്യനായിരിക്കും, ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. അരമണിക്കൂറിൽ നമ്മൾ നമ്മളെ മക്കളോടൊന്ന് ചൂടായാലോ, ഭാര്യയോടൊന്ന് ചൂടായാലോ, മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചാലോ, ആ അരമണിക്കൂർ മതി ലൈഫിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫിൽ ഏറ്റവും ദോഷകരമായി മാറാൻ. കാരണം നമ്മൾ കാണുന്നതിന് പല വിവാദങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. 1 മണിക്കൂർ പ്രസംഗത്തിൽ 30 സെക്കൻഡാണ് നമ്മൾ കേൾക്കുന്നത്. അവരെന്താണ് മൊത്തത്തിൽ പറഞ്ഞതെന്ന് നമ്മൾ ആരും കേൾക്കുന്നില്ല. ആ 30 സെക്കൻഡ് വെച്ചിട്ട് ടോട്ടലി ജഡ്ജ് ചെയ്യുന്നു. പിന്നെ ഈ ഹൈദർനാണക്കുള്ള ആൾക്കാർ തലക്കെട്ട് എഴുതി വിട്ടുകളയും, ഒരു ബന്ധവും കാണത്തില്ല. അഖിൽ മരാർ ദാണ്ട ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് അവിടെ നടന്നതെന്ന് ഒരുത്തരം വായിക്കത്തില്ല. ആ ടാഗ്ലൈൻ വായിച്ചിട്ട് മനുഷ്യന്റെ തന്തയ്ക്ക് നല്ല വിളിച്ചു കൊടുക്കും. അപ്പം ഇച്ചിരി മുമ്പ് പൈസയിലേക്ക് ചോദിച്ചു, റീച്ച് റീച്ചിന് വേണ്ടിട്ട് ഇവരൊക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോ പൈസയിലേക്ക് ഒന്നുമല്ല. തിരിച്ച് കേരളത്തിലേക്കാ വരേണ്ടത് കേട്ടോ അഖിലേ. നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ പിന്നെ നിങ്ങൾ ഇപ്പുറത്തോട്ട് വന്ന് ഇവരുടെ ഇടയ്ക്ക് ഒന്ന് ചാടിയില്ലേ നമ്മൾ ഇപ്പുറത്ത്, ഇതൊക്കെ കടന്നവരിലേക്ക് കെ ജോസഫ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും അതുണ്ടായിരിക്കണം. അപ്പം അതായത് ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അഖിൽമാരാവില്ല. ഇപ്പൊ ഞാൻ ഹൗസിൽ ആരെയും പേര് പറയുന്നില്ല, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നല്ലത് പറഞ്ഞു ഇതുവരെ നമ്മളെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. ബിഗ് ബോസിൽ രണ്ടവസ്ഥയേ ഉള്ളൂ, ഏറ്റവും മനോഹരമായ ഒരു നല്ല അവസ്ഥ ഉണ്ടാവും, പുറത്തോട്ടൊരു മോശം അവസ്ഥയുണ്ടാവും. ഇൻ ബിറ്റ്വീൻ ഒരു അവസ്ഥയും ഇല്ല, ഒരു മോഡറേറ്റ് സ്റ്റേജ് ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നല്ലവൻ ചീത്ത ഈ രണ്ട് സ്പേസേ കിട്ടൂ. അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ എത്രത്തോളം, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കെട്ടുവിടും. ഇപ്പം എത്ര സമയം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റും? അപ്പം ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, നമുക്ക് നമ്മളെ ഇമോഷൻസൊക്കെ തന്നെ വേറൊരു മൂഡിലേക്ക് പോയി തുടങ്ങും. പിന്നെ ഇവിടെ നടക്കുന്നത് ഗെയിം, ഈ എന്തിനാണ് ഫിസിക്കൽ ടാസ്ക്? ആക്ച്വലി അവിടെ ഫിസിക്കൽ ടാസ്ക് എന്നൊരു ടാസ്കിൽ എല്ലാം പ്യുവർ മെൻ്റൽ ഗെയിമുകളാണ്.
ഓരോ ഗെയിമിനെയും എങ്ങനെ നമ്മൾ സമീപിക്കണം, ആ സമീപനത്തിലാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും ഫിസിക്കലി പല സ്ട്രെങ്ത് ഉള്ള പല ആൾക്കാരും, അത് ആണെന്നോ വേണമെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പല ആൾക്കാരും തമ്മിൽ ഒരുമിച്ചൊരു മത്സരത്തെ ഒരേപോലെയാണ് നേരിടുന്നത്. പക്ഷേ അതിൽ ബുദ്ധിപരമായി കളിച്ചാൽ ചില ഗെയിമുകൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഒരാ വീക്കിന് പറ്റും, ചിലപ്പോൾ അത് കള്ളം കാണിക്കേണ്ടി വരും, അപ്പോൾ അടി നടക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടാക്കി പോകുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഉപദേശം എന്നുള്ളതല്ല, ഇതിനെ ഇതൊക്കെ കവറപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, വിജയിച്ച് വരിക. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം ഹാപ്പിയായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടരുക. അപ്പോൾ ഇപ്പോൾ ആ ജീവിതം അതാണ് സേഫ് എന്ന് തോന്നുന്നല്ലേ, പോകാതിരിക്കുന്ന സേഫ് എന്ന് തോന്നുന്നു. അങ്ങനല്ല, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നു. എനിക്കെന്തും നഷ്ടപ്പെടാൻ, ഞാൻ വിചാരിച്ചത് ഇപ്പം 10,000 പേര് തെറി വിളിക്കുന്നെങ്കിൽ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ 100,000 പേര് തെറി വിളിക്കുക, അത്രയും പേരും വിളിക്കുമല്ലോ, അത്രയും പേർക്ക് എന്നെ അറിയാമല്ലോ ഞാൻ വിചാരിച്ചു. അല്ലേ, ആ പിന്നെ ഇപ്പം ഭയങ്കര സന്തോഷം, നമ്മളെ ആൾക്കാർ മനസ്സിലാക്കി. അഖിൽ എന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാരും മനസ്സിലായി നമ്മളെന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഞാൻ നേരത്തെ ആലോചിച്ചപ്പോഴും ഈ മറുപടിയാണ് പറഞ്ഞത്. അതെപ്പോഴും ഉണ്ടാവും, വിജയികൾക്ക് അവകാശികളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, പരാജയപ്പെട്ടു. അത് ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. എന്നെ സംഭവിച്ചിരുന്നോ? അല്ല, അങ്ങനെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്നെ എൻ്റെ ബന്ധങ്ങൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഒരു സ്റ്റാറ്റസ് യൂസ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട്. ഞാൻ വളരെ ഇഷ്ടം. ഇപ്പം ഞാൻ ഒരാൾ എന്നെ കാണാൻ വന്നു, അയാളൊരു മുൻ സീസണിൽ ഒരു മുൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് കുറേ കള്ളത്തരങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് ചോദിച്ചു, ചേട്ടാ ഇവനെ സൂക്ഷിച്ചോണം, ഇവനെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞ മറുപടി, എടാ അവൻ വന്ന് എന്നെ പറ്റിച്ചിട്ട് പോയാൽ അവൻ്റെ മിടുക്ക്, അവൻ എന്നെക്കാട്ടും നല്ല ഗെയിമർ. ആ അല്ലേ, അങ്ങനല്ലേ പറയാൻ പറ്റും. ഒരുത്തം വന്ന് എന്നെ ഇപ്പം ഞാൻ പറ്റിച്ചെന്ന് പറയുന്ന വാക്ക് ഞാൻ വേറെ വല്ലയിടത്ത് പറഞ്ഞ് ഞാൻ വളരെ കുറച്ചുകൂടെ ലളിതമായിട്ട് വേറെ രീതി പറഞ്ഞേനെ. അങ്ങനെ ചെയ്തിട്ട് പോയാൽ അവൻ മിടുക്കാൻ അവനെ ഞാൻ ഷേക്കാൻ്റെ കൊടുക്കും, നീ വളരെ ഗംഭീരം പ്ലെയറാന്ന് പറയും. അവൻ എന്നെ പറ്റിക്കാതെ നോക്കേണ്ടത് എൻ്റെ അഴിവാണ്, അതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും സഹകരിക്കും, പക്ഷേ എവിടെ എങ്ങനെ ഏത് സ്പേസിൽ എവിടെ ക്രിയേറ്റ് ചെയ്യണം, ആരുമായിട്ട് ബന്ധം ഉണ്ടാക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്, അങ്ങനെ ചെയ്യാറുള്ളൂ. ആർക്കും ഉപയോഗം യൂസ് ചെയ്യാനൊന്നും ആരെങ്കിലും എന്നെ പറ്റിച്ചാലും ഞാൻ അറിഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടുന്നവനാണ്. ഞാൻ മാറിയിട്ട് പറയും, ഇവനെ പറ്റിച്ചിട്ടും പറഞ്ഞു, അതെ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറ്റും, പറ്റിച്ചോട്ടെ കുഴപ്പമില്ല, പറ്റിക്കാൻ വേണ്ടി വരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ശുദ്ധനായതുകൊണ്ട് ഒരുപാട് പേര് പറ്റിക്കും, പല ആൾക്കാരും വിചാരിക്കും എന്നെ പറ്റിക്കാൻ പറ്റും, സമീപിച്ചു. ചില ആൾക്കാർ മുൻധാരണയോട് കൂടി വരും, ഇയാളെ വേഗം അങ്ങോട്ട് പറ്റിച്ചേളയാന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു തന്നെ ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല എന്നാണ്. പറ്റിച്ചിട്ടില്ല അല്ലേ, ഫൈസൽ ഖാൻ ആരും പറ്റിച്ചിട്ടില്ല. അത് ശ്രമിച്ചു നോക്ക് അനുഭവം പതുക്കെ പറയാം, എന്നോട് ശ്രമിച്ചു നോക്കാൻ. കേട്ടില്ലേ ഫൈസൽ ഖാ, നമ്മളെങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു അഖിലിൻ്റെ അടുത്ത്. നമ്മളിപ്പം ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യുക, ജെനുവിനാന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്ത് ജെനുവിനാന്നുള്ളത്. അഖിലിനും അതെയല്ലേ? അതെ, ഞാൻ എപ്പോഴും പുള്ളിയോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ മുമ്പും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു സമയത്ത് ചാനൽ